വളരെ സ്മാർട്ടായി നമ്മുടെ ഗവൺമെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്മാർട്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഗസറ്റും സ്മാർട്ടാക്കിയിരിക്കുകയാണ്. അതായത് ഓൺലൈനായിട്ട് ഇനി മുതൽ ഗസറ്റിനായിട്ട് അപേക്ഷ നൽകിയാൽ മതി. അതായത് നിങ്ങളുടെ മതം, ജാതി, കാസ്റ്റ് അതുപോലെ തന്നെ സിഗ്നേച്ചർ മാറ്റണം എന്നുണ്ടെങ്കിൽ നേരത്തെയൊക്കെ ചെയ്യേണ്ടതെന്ന് വലിയൊരു പ്രോസസ്സായിരുന്നു. അതായത് നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്നു, നിങ്ങളുടെ പ്രൊസീജിയർ, നിങ്ങളുടെ ഡോക്യുമെൻ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നു, ഫീസ് ചെല്ലാനടയ്ക്കുന്നു, ട്രഷറി മുഖാന്തരം ചെല്ലാനടയ്ക്കുന്നു, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം അറ്റസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം നേരെ നിങ്ങളുടെ ഫോറം ഓഫീസിൽ അല്ലെങ്കിൽ സെൻട്രൽ പ്രസിലുള്ള തിരുവനന്തപുരത്തുള്ള ഫോറം ഓഫീസിലായിരുന്നു അപേക്ഷ നൽകേണ്ടിയിരുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷനുകളെല്ലാം കൃത്യമായിട്ട് അറ്റസ്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ സിഗ്നേച്ചറോ നെയ്മോ എന്താണ് മാറ്റേണ്ടതെന്നുള്ള അതിനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആപ്ലിക്കേഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ് ചെല്ലാനും സഹിതമാണ്. മാത്രം ഒന്നെങ്കിൽ സെൻട്രൽ പ്രസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലുള്ള ഏതാണോ ഗസറ്റ് ഓഫീസ് ആ ഓഫീസിൽ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ നിങ്ങളുടെ പേരും സിഗ്നേച്ചർ, മതം, ജാതിയൊക്കെ മാറ്റാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ ഒരു കാര്യം ഗവൺമെൻറ് നേരെ ഓൺലൈനാക്കി വളരെ സ്മാർട്ടായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നേരെ kambos.kerala.gov.in പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക, അതിനുശേഷം നിങ്ങൾ അതിനകത്ത് ഒരു സിറ്റിസൺ ലോഗിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, സർട്ടിഫിക്കറ്റ് അതായത് SLC ബുക്ക്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വരുന്ന ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്രയും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതെല്ലാം ഒന്ന് ഡിജിറ്റൽ രൂപത്തിലാക്കുക. ഒന്ന് ഫോണിൽ ഫോട്ടോ എടുത്ത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ഒന്ന് PDF ആക്കി സേവ് ചെയ്തെടുക്കുക. ഏകദേശം 100 MB താഴെയായിട്ടുള്ള, 100 KB താഴെയായിട്ടുള്ള അതാക്കി സേവ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ഫോട്ടോയും 140x110 പിക്സലിലാക്കിയതിന് ശേഷം 100 KB താഴെയാക്കി ഫോട്ടോ സേവ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകേണ്ടതായിട്ടുള്ളൂ. നിങ്ങളുടെ പേരിൽ, ഈ ഡോക്യുമെൻറ്റുകളിൽ നിങ്ങളുടെ പേരുകൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും 1 and same സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ ഈ രണ്ട് പേരുള്ള ആളുകളും ഒരാളാണ് എന്നുള്ള 1 and same ഗസറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകൾ എടുത്തതിന് ശേഷം നേരെ kambos.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ കയറുന്നു. അതിനുശേഷം അതിൽ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ, സിറ്റിസൺ ക്രിയേഷൻ എന്ന് പറഞ്ഞ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ പാസ്വേഡും, പിന്നെ പാസ്വേഡ് വീണ്ടും ടൈപ്പൊക്കെ ചെയ്തതിന് ശേഷം നേരെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID ഒരു OTP വരും. ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം നേരെ ലോഗിൻ കൊടുക്കാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. അവിടെ നിങ്ങൾ സിറ്റിസൺ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ന്യൂ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനകത്ത് നിങ്ങളുടെ കുറേ അധികം കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ കിഡുകളുടെ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ മാറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ സിഗ്നേച്ചർ മാറ്റാൻ സാധിക്കും, അതുപോലെ തന്നെ ഫാമിലിയിലുള്ള എല്ലാവരെയും മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ, അതുപോലെ റിലീജിയൻ കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. റിലീജിയൻ ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ കുട്ടികളുടെ റിലീജിയൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, കാസ്റ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, കറക്ഷൻ റിലീജിയൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ ജെൻഡർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കുറേ അധികം സർവീസുകൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഗസറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ സർവീസുകളും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് നിങ്ങളിപ്പോൾ സിഗ്നേച്ചറാണ് മാറ്റേണ്ടത്, സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നെയിം ആണ് മാറ്റേണ്ടതെന്നുള്ള ആ നെയിം എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ശേഷം നിങ്ങളുടെ ഓൾഡ് നെയിം, നിങ്ങളുടെ ന്യൂ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഫോണിൽ ഫോട്ടോ എടുത്ത് അറ്റസ്റ്റ് ചെയ്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട്, ഗസറ്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഫോണിൽ ഫോട്ടോ എടുത്ത് 500 KB താഴെയാക്കി PDF ആക്കി സേവ് ചെയ്തിരുന്നു. ആ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ SLC ബുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ SLC ബുക്കിൻ്റെ നമ്പർ, അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ, എന്നാണ് പാസ്സായത്, അങ്ങനെയുള്ള നമ്പറുകൾ സഹിതം അത് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് +2 അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ആധാർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ നമ്പറുകളും സഹിതം വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട്. നേരത്തെ മുൻപൊക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നാലായിട്ടാണ് കാര്യങ്ങൾ, നാല് രീതിയിലാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്. അതായത് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു, അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, നിങ്ങളുടെ പേര് സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ പേര്, എന്നത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് നോട്ടിഫിക്കേഷൻ മാറ്റർ എന്നുള്ളത്. നേരത്തെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നോട്ടിഫിക്കേഷൻ തയ്യാറാക്കാൻ വേണ്ടി ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് പാസ്റ്റ് പാസീവ് സെൻറ്റൻസിലോ അങ്ങനെ എന്തോ മറ്റൊരു രീതിയിലാണ് അതിൻ്റെ സെൻറ്റൻസ് എഴുതി വന്നിരുന്നത്. അതുകൊണ്ട് അത് തയ്യാറാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് മാറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗസറ്റ് അവിടെ പ്രിപ്പയർ ആകും.
അതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യോ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ മാറ്റർ വ്യൂ മാറ്റർ എന്ന് കൊടുക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫോട്ടോയും മാറ്റർ സൈസും അവിടെ വരുന്നതാണ്. നേരെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ ഫീസ് എത്രയാണ് എന്നുള്ളത് അതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഗസറ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ അപ്രൂവൽ ലഭിച്ചു കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ നമ്പർ ഉപയോഗിച്ച് എന്തായി എൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് കൃത്യമായിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ വാങ്ങിക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് റിട്ടേൺ ചെയ്യും. നമുക്കത് കൃത്യമായിട്ടും കറക്റ്റ് ചെയ്ത് ആ ഡോക്യുമെൻറ്റുകൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഇനി നിങ്ങൾ ഗസറ്റ് ഓഫീസിലോ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെടുക്കാനും മറക്കണ്ട. മറ്റുള്ളവർക്ക് ആവശ്യമുള്ളതിലേക്ക് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. സി യു.